നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഡേഡെ, വേണമെങ്കിലൊക്കെ കേട്ടാൽ മതി, എനിക്കൊരു നിർബന്ധവും ഇല്ല. കേൾക്കുന്നവർക്ക് കേൾക്കാം, വേണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നിർത്താം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ബിജു പ്രഭാകരാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തതിന്റെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചത്. എന്തായിരുന്നു അവിടെ അന്ന് സംഭവിച്ചത്? കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേഷൻ കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകറിന്റെ പ്രസംഗത്തിനിടെയാണ് കൂവലുണ്ടായത്. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും വിഷമതകളെ കുറിച്ച് സംസാരിക്കവെയാണ് ഹിയറിംഗിനെത്തിയ ഒരു വിഭാഗം പ്രകോപിതരായി ബഹളം വെച്ചത്. ഇവർ ബഹളം തുടരുകയും കൂവുകയും ചെയ്തതോടുകൂടിയാണ് ബിജു പ്രഭാകർ പ്രസംഗം നിർത്തിവെച്ചതും. ആവശ്യമെങ്കിൽ കേട്ടാൽ മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ലെന്നും ഇവിടെ വെച്ച് നിർത്താൻ തയ്യാറാണെന്നും പറഞ്ഞിരിക്കുന്നത്. ഏൺ ലീവ് സറണ്ടർ തുടങ്ങിയിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് അനുമതി ഇല്ലാതെ കൊടുക്കരുതെന്നുള്ള സ്ട്രിക്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നൽകിയിരിക്കുന്നത്. എന്തിന് ഒരു DA കൊടുത്തത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന് ഇതുവരെ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു DA കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല. അപ്പൊ അത് മാത്രമാണെന്ന് ഇന്ത്യയിലെ 35% 40% വരെ നമ്മുടെ എനിക്ക് പറയാനുള്ളത് ദയവായി ഇത് കേൾക്കുക. ഇവിടെ സ്വകാര്യ കമ്പനികളിലൊക്കെ ഇത് വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാനും അതിനൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ KCB നിരക്ക് വർധന ആവശ്യപ്പെടുന്നതിനിടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിച്ചതാണ് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതോടുകൂടിയാണ് ഇരു കൂട്ടർ ശാന്തരായതും. ബിജു പ്രഭാകരന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ KCBയുടെ ലാഭനഷ്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് ചെറിയ ലാഭമുണ്ടായത്. വൈദ്യുതി നന്നായി വിൽപ്പന നടത്തുകയും ഉണ്ടായി. 219 കോടിയോളം ലാഭം ഉണ്ടായിട്ടുണ്ട്. അത് 783 കോടി രൂപ നഷ്ടം സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം മുൻകാലങ്ങളിലുള്ള കടം അതുപോലെ നിൽക്കുകയാണ് എന്നാണ്. അതിനേക്കാൾ ഉപരി റേറ്റിംഗ് വളരെ മോശമാണ്. 35,000 രൂപയോളം അഗ്രഗേറ്റ് ലോസസ് ഉള്ള സംസ്ഥാനമാണ് KCB. അതുകൊണ്ട് തന്നെ ലോണും മറ്റും കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. 2030 ആകുമ്പോൾ 10,000 MW ഉൽപ്പാദന ശേഷി ഉയർത്തണം. ഇന്ന് 2,280 MW ഉൽപ്പാദന ശേഷിയുണ്ട്. നല്ല പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പാണ്. ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്താൽ ശരിയാവും, എതിർത്തുകൊണ്ടേയിരിക്കുന്നു അവർ. എന്തിനാണ് കാര്യം? പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതിരുന്നിടത്തോളം കാലം KCB എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ദയവ് ചെയ്ത് ചിന്തിക്കുക. മികച്ച പദ്ധതികൾ ഉണ്ടെങ്കിലും എതിർപ്പുകൾ കാരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ബിജു പ്രഭാകർ പറയുന്നത്. സാമ്പത്തിക സ്ഥിതി, പരിസ്ഥിതി ക്ലിയറൻസ് പ്രശ്നം തുടങ്ങിയ നൂലാമാലകൾ, അതിനേക്കാൾ ഉപരി ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും നേരിടേണ്ടി വരും. അതിരപ്പള്ളിയിലെ 163 MW മനഃപൂർവ്വം എടുത്താതിരുന്നതാണ്. എടുത്തുകഴിഞ്ഞാൽ അടുത്ത ദിവസം വിവാദമാണ്. ആണവ നിലയം പല സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. പറഞ്ഞാൽ ഇന്നത്തെ ചർച്ചകൾ മൊത്തം ആണവ നിലയം വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യാമെന്ന ചർച്ച വരും. അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ നാളെ ടെൻഡർ ചെയ്യാൻ സാധിക്കും. 163 MW. ആരാണ് അതിന് പിന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അന്വേഷിക്കുക. പാരസികമായി യാതൊരു ദോഷവും ഇല്ലാത്ത പ്രൊജക്റ്റാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ദോഷകരമായ കാര്യങ്ങളും മോശമായ കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും. പരിസ്ഥിതി വാദം ഒക്കെ നല്ലത് തന്നെ. അങ്ങനെയെങ്കിൽ നിരക്ക് വർധന സഹിക്കേണ്ടി വരും. പട്ടിയെ സ്നേഹിക്കുന്നതൊക്കെ നല്ലതാണ്, പകരം അതിന്റെ കടി സഹിക്കാൻ തയ്യാറാകണമെന്നും ബിജു പ്രഭാകർ പറയുന്നു. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തിനിടെ 191 MW പദ്ധതി മാത്രമാണ് ഗ്രിഡിലേക്ക് ചേർക്കാനായത്. പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെ ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 12,983 കോടിയുടെ വൈദ്യുതിയാണ് പുറത്തു നിന്ന് വാങ്ങേണ്ടി വന്നത്. ഈ വർഷം 15,000 കോടിയുടെ വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം ഹിയറിംഗിനിടെ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലും ചെയർമാൻ വിശദീകരണം നൽകിയിട്ടുണ്ട്.
ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിൽ 3rd സ്ഥാനത്താണ് കേരളത്തിനുള്ളത്. പകൽ സമയത്ത് ഉൽപാദനം കൂടുതലാണ്, ഇതിന് തുക കുറവുമാണ്. എന്നാൽ രാത്രിയിലെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന വൈദ്യുതിക്ക് കൂടുതൽ തുക നൽകേണ്ടി വരും. 1500 MW കൂടി ഈ ഗ്രിഡിലേക്ക് ചേർക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 3300 MW വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കുമെന്നും ബിജു പ്രഭാകർ പറയുന്നു. മെഗാവാൾട്ടിന് 3.5 കോടിയാണ് ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ ജനങ്ങൾ ആവശ്യമായ പിന്തുണ നൽകണം. എത്രത്തോളം റിസ്കി ആയിട്ടുള്ള സാഹചര്യത്തിലാണ് KCB ജീവനക്കാർ ജോലി ചെയ്യുന്നത്? സോഫ്റ്റ് ബോർഡ് കൊണ്ടുവരാൻ ആലോചിക്കുന്നു. എല്ലാ ആനുകൂല്യങ്ങളും KCB കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ DA ഇനി കൊടുക്കാനുണ്ട്. ഗവൺമെന്റ് വളരെ ശക്തമായി പറയുന്നുണ്ട്, ഗവൺമെന്റ് അറിയാതെ ഒരു കാര്യവും ചെയ്യേണ്ട എന്നാണ്. അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട്. സർക്കാർ അതിനെ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണെന്നും ഏണ്ട് ലീവ്, ലീവ് സറണ്ടർ തുടങ്ങിയവ സർക്കാർ അനുമതിയില്ലാതെ കൊടുക്കരുത് എന്നും സ്ട്രിക്റ്റ് ആയ ഓർഡർ ഉണ്ട്. ഒരു TA കൊടുത്തത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന് ഇതുവരെ സർക്കാർ അനുമതി നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുൻപ് ഒരു TA കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുകൂടി കൊടുത്തിട്ടുമില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് സദസ്സിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. KCB ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഹിയറിംഗിന് എത്തിയവരെ പ്രകോപിപ്പിച്ചത്. ഇവർ ചെയർമാനെ കൂവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് ചെയർമാൻ. ഇവിടെ വെച്ച് നിർത്താൻ തയ്യാറാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. സർക്കാർ ശക്തമായി ഇടപെട്ട് കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ദയവായി കേൾക്കുക. എന്നാൽ ബഹളം തുടരുന്നതോടുകൂടി ബിജു പ്രഭാകർ സംസാരം നിർത്തി ഇരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കമ്മീഷൻ ഇടപെട്ടു. എല്ലാവരെയും കേൾക്കുമെന്നും കോലാഹലം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വന്നതെങ്കിൽ ഒന്നും പറയാനില്ലെന്നും കമ്മീഷൻ പറയുകയായിരുന്നു. എന്തായാലും KCBയിൽ ആകപ്പാടെ ജഗ പുകയാണ്. കറണ്ട് അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം.